സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. എല്ലാം പുനഃസ്ഥാപിക്കാൻ അയക്കപ്പെട്ട ഏലിയ യഥാർത്ഥത്തിൽ ക്രിസ്തുനാഥൻ തന്നെയാണെന്ന് നാം ഇന്നലെ കാണുകയായിരുന്നു. എങ്കിലും നമുക്ക് കൂടുതൽ എളുപ്പം ചിന്തിക്കാൻ സാധിക്കുന്നത് സ്നാപകനാണ് വീണ്ടും വന്ന ഏലിയ എന്നാണ്. എലൈജ റെദ്ദിവിവൂസ് അതിന് കാരണമില്ലാതില്ല. ഏലിയയുടെ പരുക്കൻ ഭാവങ്ങളും അതിതീക്ഷ്ണതയും തീപ്പയറ്റുകളും കർക്കശക്കാരനെന്ന് നാം കരുതുന്ന സ്നാപകനാണ് കൂടുതൽ ഇണങ്ങുന്നത്. ഏലിയയുടെ പല ഭാവങ്ങളും ക്രിസ്തുനാഥന് ചേരുന്നതല്ല. അതിനൊരു കാരണവുമുണ്ട്. നാഥൻ ഹൃദയശാന്തതയും എളിമയും ദീർഘക്ഷമയും പ്രകടിപ്പിക്കുന്നു. അവൻ എല്ലാം പുനഃസ്ഥാപിക്കുന്നത് കാരുണ്യത്തിലും കൃപയിലുമാണ്. ഇന്ന് കർത്താവിന്റെ തിരുഹൃദയത്തിന്റെ തിരുനാൾ നാം കൊണ്ടാടുമ്പോൾ ഈ സത്യത്തെ തന്നെയാണ് ഓർമ്മിക്കുന്നത്. കനം തിങ്ങിയ അവന്റെ സ്നേഹാർദ്രത തന്നെയായ അവന്റെ ഹൃദയം. വചനം മാംസം ധരിച്ചു വന്നവനെ ഏലിയായും സ്നാപകനും ചൂണ്ടിക്കാട്ടി ഇന്നലെ നാം അത് പറഞ്ഞു നിർത്തുകയായിരുന്നു. മാംസം ധരിച്ച ഈ വചനത്തിന് മാംസളമായ ഒരു ഹൃദയവുമുണ്ട്. അവനൊരു വ്യക്തിത്വമുണ്ട്. ക്രിസ്തുവിൽ എല്ലാം വ്യക്തിഭാവം അണിയുന്നു. ഇൻ ക്രൈസ്റ്റ് എവ്രിതിങ് ബിക്കംസ് പേഴ്സണൽ. അതുകൊണ്ട് തന്നെയാണ് തിരുഹൃദയം എന്നത് വണക്കങ്ങൾ ഡിവോഷന്റെ തലം മാത്രമായി ചുരുങ്ങിപ്പോകരുത് എന്ന് പറയുന്നത്. അതിനൊരു വൈകാരിക അനുഭവം അഫക്റ്റീവ്, പിന്നെ ഒരു പരസ്പര ബന്ധം റിലേഷണൽ എന്നീ തലങ്ങൾ കൂടിയുണ്ട്. ബെനഡിക്ട് 16 പാപ്പ പറയുന്നത് പോലെ നാഥന്റെ തിരുഹൃദയം എന്നത് ക്രിസ്തീയതയുടെ കാതലായ സന്ദേശത്തെ തന്നെയാണ് അവതരിപ്പിക്കുന്നത്. പുതിയ ഉടമ്പടിയിൽ എന്തൊക്കെയാണോ നവീനവും വിപ്ലവാത്മകവുമായി ഉള്ളത് അതൊക്കെ തിരുഹൃദയത്തിൽ സംഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ആ ഹൃദയം നമ്മുടെ ഹൃദയങ്ങളെ വിളിക്കുകയാണ്. സ്വന്തം നിലനിൽപ്പിനെ മാത്രം തേടുന്ന നിരർത്ഥകമായ നമ്മുടെ ജീവിത വ്യവസ്ഥകളെ തിരുഹൃദയം വെല്ലുവിളിക്കുന്നു. സ്നേഹത്തിൽ മറ്റുള്ളവർക്കായി ചൊരിയാൻ, പരിമിതികളില്ലാതെ സ്നേഹിക്കാൻ അത് നമ്മെ ഈ വെല്ലുവിളിയിലൂടെ ക്ഷണിക്കുകയും ചെയ്യുന്നു. വ്രണിതമായ ആ ദൈവഹൃദയം ഒരേ സമയം സ്നേഹത്തിൻ്റെ അരക്ഷിതാവസ്ഥയും രക്ഷണീയ ഭാവങ്ങളും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആത്മത്യാഗം എന്നത് സ്നേഹത്തിന് നാം കൊടുക്കേണ്ടി വരുന്ന വില മാത്രമല്ല, സ്നേഹത്തിൻ്റെ സമ്മാനവും അതുതന്നെയാണ്. അതുകൊണ്ട് തന്നെ വ്രണിതമായ തിരുഹൃദയം നമ്മെ വിരട്ടുന്നില്ല, കൈക്കുഴ തിരിച്ച് തെറ്റിക്കുന്നുമില്ല. ഏലിയ കുറിക്കുന്ന തീ പോലെയാളുന്ന ദൈവത്തിൻ്റെ ദിനങ്ങളെ നാം ഇന്ന് കാണുകയാണ്. സ്നേഹത്തിൻ്റെ തീയാളുന്ന തിരുഹൃദയത്തിൽ ഏലിയായെ പോലെ മഹത്വം അണിഞ്ഞ് സ്നാപകൻ വന്നുവെന്ന് പറയുന്ന അതേ താളത്തിൽ തന്നെ ലൂക്ക കുറിക്കുന്നത് അതുകൊണ്ടാണ്. നമ്മെ സന്ദർശിക്കാൻ വന്ന സ്നേഹത്തിൻ്റെ തളിർഭാവമായി ടെൻഡർ ലവ് ആൻഡ് മേഴ്സി നാഥനെ. ലൂക്ക 1:78 യോഹന്നാന്റെ പിതാവായ സഖറിയ പാടുന്ന ഗീതത്തിൽ സ്നേഹിച്ച് മടുത്തുപോകുന്ന വേണ്ടത്ര സ്നേഹിക്കാനാകാത്ത നമ്മുടെ ശീലങ്ങളിൽ ക്രിസ്തുവിൻ്റെ ഹൃദയം സ്നേഹത്തിൻ്റെ ഒരു ആവാസഗേഹവും വ്യവസ്ഥയുമായി മാറുകയാണ്. ആൻ എക്കോളജി ഓഫ് ലവ്. അത് അചഞ്ചലവുമാണ്. എത്ര കാലം കഴിഞ്ഞാലും എത്ര കാതം നാം അവരിൽ നിന്നകന്നാലും ആ വീട്ടിലേക്ക് നമുക്കൊരു തിരിച്ചുവരവ് എന്നും സാധ്യമാണ്. അവിടെ നമ്മെ കാത്ത് ഉറങ്ങാത്ത ഒരു വഴിക്കണ്ണും എപ്പോഴും നമുക്കായി പാകമൊരുക്കുന്ന കൈകളുമുണ്ടാകും. എത്ര കനത്തരാവിലും. റോമർ 5:5 പറയുന്നത് പോലെ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ദൈവാത്മാവ് ചൊരിഞ്ഞിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഹൃദയങ്ങളും തിരുഹൃദയവും പരസ്പരം സഹവസിക്കുന്നു, മ്യൂച്വൽ ഇൻഡ്വെല്ലിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് തിരുഹൃദയത്തിന് അനുരൂപമായി നമ്മുടെ ഹൃദയങ്ങളെ തീർക്കണമേ എന്ന് നാം സ്ഥിരമായി പ്രാർത്ഥിക്കുന്നത്. സെക്കുന്തും കോർത്തുവും. ഈശോയുടെ തിരുഹൃദയം എന്നത് അവിടുത്തെ മനുഷ്യാവതാരം എന്ന സ്നേഹത്തിൻ്റെ മഹാരഹസ്യത്തെ പ്രതിഫലിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മുടെ മാനുഷിക ഭാവങ്ങൾ ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുന്നതായി മാറുന്നു. പകരം വിശുദ്ധ ജോൺ യൂഡസ് പറയുമായിരുന്നു, യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയവും ക്രിസ്തുവിൻ്റെ ഹൃദയവും പരസ്പരം ലയിച്ച് നിലകൊള്ളുന്നുവെന്ന്. നിനവേലെ വിശുദ്ധ ഐസക് എന്ന താപസൻ പറയുമായിരുന്നു ഇതിനോട് ചേർത്തുകൊണ്ട്. ഇങ്ങനെ ദൈവഹൃദയത്താൽ ആവേശിതനായി കാരുണ്യപൂരിതനായ ഒരു മനുഷ്യൻ സകലത്തെയും പ്രതി കരുണാർദ്രമാകുമെന്ന്. സർവ്വസൃഷ്ടികളെയും കുറിച്ച് ഏറ്റവും തകർന്നതിനെയും ഏറ്റവും വീണതിനെയും പോലും മാനിച്ചുകൊണ്ട്, കാരണം അവന് ദൈവത്തിൻ്റെ ഛായയാണ്. ദൈവം സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുന്ന കാര്യത്തിലും ആ സാരൂപ്യം പ്രകടമാകുന്നു. അളവില്ലാതെ സ്നേഹിക്കാനുള്ള അളവില്ലാത്ത ക്ഷണമാണ് തിരുഹൃദയം കാഴ്ചവെക്കുന്നത്. നമ്മുടെ സ്നേഹത്തെ കുറിക്കാൻ ഹൃദയം എന്നൊരു സങ്കേതം നാം ഉപയോഗിക്കുമ്പോൾ അതിൽ ഒരു സൂചന അടങ്ങിയിട്ടുണ്ട്. വൈദ്യശാസ്ത്രപരമായി ചിന്തിച്ചാൽ ഹൃദയത്തിന് നമ്മുടെ ചിന്താശീലങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. അതെല്ലാം തലച്ചോറിൻ്റെ കളികളാണ്. എന്നാൽ ഒരു വികാര തീവ്രത ഉടലെടുക്കുമ്പോൾ ഹൃദയത്തിൽ അതിൻ്റെ മിടിപ്പ് നാം അറിയാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വികാരാവസ്ഥകൾ ഹൃദയത്തിൽ നിന്ന് സംജാതമാകുന്നുവെന്ന് പണ്ടുള്ളവർ കാൽപ്പനികമായി ചിന്തിച്ചിരുന്നത്. മറ്റൊരർത്ഥത്തിൽ ചിന്തിച്ചാൽ വികാര തീവ്രത ഒരു ചലനമുണ്ടാക്കുന്നു. ഉള്ളിൽ മാത്രമല്ല, അത് പുറമേക്ക് പ്രവഹിക്കുകയും ചെയ്യുന്നു.
ഏത് വികാരമായിക്കൊള്ളട്ടെ, അത് അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് കുതിക്കാറുണ്ട്. സ്നേഹമെന്നത് ഇതുപോലെ അപരന്റെ നന്മയിലേക്ക് എത്തിച്ചേരാനാണ് കുതിക്കുന്നത്. അതാണ് സ്നേഹത്തിൻ്റെ ചരണാത്മകത. നാം ഒരാളെ സ്നേഹിക്കുമ്പോൾ അയാൾ നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കപ്പെടുന്നു, നമ്മൾ അയാളുടെ ഹൃദയത്തിലേക്ക് പ്രവഹിക്കുകയും ചെയ്യുന്നു. ഇതൊരു സ്നേഹചലനമാണ്, അഫക്റ്റിവിറ്റി. സ്നേഹത്തിൻ്റെ ഈ പേശീബലം സൂചിപ്പിക്കുകയാണ് ഹൃദയമെന്ന പേശീ സഞ്ചയം. ഡീട്രിച്ച് ഫോൺ ഹെൽഡബ്രാൻഡ് എന്നൊരു ദൈവശാസ്ത്രജ്ഞൻ ദ ഹാർട്ട് എന്ന തൻ്റെ വിഖ്യാത ഗ്രന്ഥത്തിൽ മനുഷ്യൻ്റെ ഈ സ്നേഹചലനത്തെയും അനുഭവവേദ്യതയെയും അഫക്റ്റിവിറ്റി തിരുഹൃദയത്തിൻ്റെ ദൈവിക സ്നേഹചലനത്തോട് ചേർത്ത് വായിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, നമ്മുടെ സ്നേഹചലനങ്ങൾക്ക് പേശീക്ഷയം വന്നിരിക്കുന്നുവെന്ന്, എഫക്റ്റീവ് അട്രോഫി. അതുകൊണ്ട് സ്നേഹത്തിൻ്റെ റിസ്കുകൾ ഏറ്റെടുക്കാൻ നമ്മുടെ മാനുഷിക യുക്തിയും ധാരണകളും നമ്മെ അനുവദിക്കുന്നില്ല. നൂറുകൂട്ടം ചോദ്യങ്ങൾ കൊണ്ടും ചിന്തകൾ കൊണ്ടും നാം സ്നേഹത്തിൻ്റെയും ആത്മത്യാഗത്തിൻ്റെയും അവസരങ്ങളെ തള്ളിക്കളയുകയാണ്. അദ്ദേഹം പറയുന്നു, ആരാണ് എൻ്റെ അയൽക്കാരൻ എന്നൊരു സ്നേഹാന്വേഷണത്തിൽ നാം നമ്മുടെ ഹൃദയങ്ങളെ പൊതിഞ്ഞു നിൽക്കുന്ന കന്മതിരുകളെ തന്നെയാണ് തകർക്കുന്നത് എന്ന്. മാനുഷിക യുക്തികളുടെയും ന്യായീകരണങ്ങളുടെയും പിൻവലിയിൽ കുടുങ്ങിക്കിടക്കുന്ന നമ്മുടെ ഹൃദയങ്ങളെ അത് മോചിപ്പിക്കുകയും ചെയ്യുന്നു. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ റിലീസായ ഒരു ഹിന്ദി ചിത്രമാണ് ജയേഷ് ഭായ് ജോർദാർ. പരമ്പരാഗതമായ ഉത്തരേന്ത്യൻ സമൂഹങ്ങളിലെ സ്ത്രീ പുരുഷ ബന്ധങ്ങളുടെ സങ്കീർണതകളെ ആധാരമാക്കിയൊരു കഥയാണത്. ഉലയുന്ന ഭാര്യഭർത്തൃ ബന്ധങ്ങളെ അത് അടയാളപ്പെടുത്തുന്നുണ്ട്. രണ്ട് കാര്യങ്ങളുടെ അഭാവമാണ് അവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. ഒന്ന്, പരസ്പരം നൽകപ്പെടാതെ പോകുന്ന സ്നേഹചുംബനങ്ങൾ, പറയപ്പെടാതെ പോകുന്ന പ്ലീസ് എന്ന വാക്യവും. ആ സിനിമയിൽ ആവർത്തിക്കുന്ന ശൈലിയിൽ പറഞ്ഞാൽ പ്ലീജ്. സ്നേഹക്കുറവിൻ്റെയും തന്നിഷ്ടം അടിച്ചേൽപ്പിക്കലിൻ്റെയും ഈ ചേരുവകൾ ചേരുമ്പോൾ മാനുഷിക സ്നേഹത്തിൻ്റെ താളം തെറ്റുകയാണ്. ദൈവദത്തമായ ദാനങ്ങൾ സ്വീകരിക്കാൻ പറ്റാതെ വരികയും ചെയ്യുന്നു മനുഷ്യർക്ക്. എല്ലാ അനുഭവവേദ്യതകളുടെയും സ്നേഹചലനങ്ങളുടെയും എഫക്റ്റിവിറ്റി അവസാനം ഒരു ആനന്ദമാണ്. അത് നൈമിഷിക തൃഷ്ണകൾ ഉളവാക്കുന്ന ആനന്ദമല്ല, പകരം സുഭഗമായ ഒരു ആനന്ദമാണ്, ഗൗതിയം. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നമ്മളെല്ലാം നാഥൻ്റെ ഹൃദയത്തിൽ അണഞ്ഞു പഠിക്കുവാൻ അവിടുന്ന് ക്ഷണിക്കുമ്പോൾ ഈ ആനന്ദത്തിലേക്ക് തന്നെയാണ് അവിടുന്ന് നമ്മെ ക്ഷണിക്കുന്നത്.